ഹായ് ഗായ്സ്, നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കറുകച്ചാലെ ധർമ്മൂസ് ഫിഷ് ഹബിലാണ്. അപ്പോൾ നമുക്കിന്ന് മീനെന്ന് സെലക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ വഴിയെ പരിചയപ്പെടാം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന പുതു പുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മീൻ പോയിട്ട് നോക്കാം. എനിക്കൂടെ കേട്ടിട്ട് ശരി വന്നു, അങ്ങനത്തെ ഒരു പേരാണ് ഉടുപ്പൂരി എന്നാണ് പറയുന്നത്. നമുക്ക് മീൻ കാണുമ്പോൾ അറിയാം, കറക്റ്റ് അവർ നമ്മളിന്ന് റെഡിയാക്കി കാണിച്ചിട്ടുണ്ട്, വലിച്ചു കാണിച്ചിട്ടുണ്ട് മീൻ. അതിൻ്റെ പേരാണ് ഉടുപ്പൂരി. നമ്മൾ ആ മീനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം നമുക്കത് വീട്ടിൽ കൊണ്ട് പൊരിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന മീൻ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ ആയിരിക്കുമല്ലോ എന്തായാലും അത് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ. ഈ മീൻ നന്നായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കണം, കാരണം അതിൽ നല്ലതായിട്ട് മസാല പിടിക്കാനായിട്ടാണ്. നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക മീൻ. രണ്ട് സൈഡ് നമ്മൾ വരഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സെൻട്രൽ കൂടെ ഒരു വരച്ചിലൂടെ കൊടുക്കുക നമ്മൾ. നമുക്ക് മസാല റെഡിയാക്കാം. നമ്മൾ ഇതിനായിട്ട് മസാല എടുക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമുക്കൊരു നാരങ്ങയുടെ പിഴിഞ്ഞു കൊടുക്കാം. നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, കുറച്ച് വെളുത്തുള്ളി നമ്മൾ പേസ്റ്റാക്കി വെച്ചാൽ അതോട് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ മഴയായ കാരണം എല്ലാം ടെറസിൻ്റെ മണ്ടയിലാണ് പരിപാടി. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, നല്ല ഒരു മസാലയ്ക്ക് മസാല റെഡിയായി കിട്ടാനായിട്ട്. നമ്മുടെ മസാല എല്ലാം റെഡിയായിട്ടുണ്ട്. നമുക്കത് മീനിൽ തേച്ച് പിടിപ്പിക്കാം, നന്നായിട്ട് മീനിൽ തേച്ച് പിടിപ്പിക്കണം, കാരണം വലിയ മീനാണ്. അതുകൊണ്ട് നന്നായിട്ട് മസാല പിടിക്കണം, നന്നായിട്ട് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. നമ്മൾ ആ കീറിലിട്ട ഭാഗത്തെല്ലാം നന്നായിട്ട് മസാല ഇറങ്ങി ചെല്ലണം. ഒരു സൈഡ് നമ്മൾ തൂത്ത് കഴിഞ്ഞ് അടുത്ത സൈഡിൽ നമുക്ക് തൂത്ത് കൊടുക്കാം. രണ്ട് സൈഡ് നന്നായിട്ട് മസാല വരട്ടണം. പിന്നെ അതിൻ്റെ വയറിനകത്തൂടെ മസാല തൂത്ത് കൊടുക്കാം. ബട്ടർ മേടിച്ചിട്ടുണ്ട് നമ്മൾ, നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ടാണ് ബട്ടർ നമ്മൾ തൂത്ത് കൊടുക്കുന്നത്. ഈ ഇല പൊതിഞ്ഞ് നമുക്ക് കിട്ടാം. ഈ ഇലയിൽ തന്നെ നമുക്ക് മീൻ പൊതിഞ്ഞ് നമുക്ക് ഗ്രില്ലിൽ വെക്കാവുന്നതാണ്. നന്നായിട്ട് പൊതിഞ്ഞ് ഫോയിൽ പേപ്പറിൽ സെറ്റ് ചെയ്ത് നമുക്ക് എടുത്തു നോക്കാം. നമുക്ക് ഗ്രില്ലിൽ വെച്ചു കൊടുക്കാം.
സാധനമെല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മളൊരു 45 മിനിറ്റോളം കനലിൽ വെച്ച് സെറ്റാക്കി എടുത്താണ്. അതെന്ത് കാണാം, ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മുടെ മീനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് കാണാം. പിന്നെ അടുത്ത നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയാണ്. നമ്മൾ മീനിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കി, സൂപ്പർ സാധനമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.